നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നിയമം ലംഘിക്കുന്നവർ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന IAS ഉദ്യോഗസ്ഥയാണ് TV അനുപമ. ആലപ്പുഴ ജില്ലാ കളക്ടറായ TV അനുപമ നൽകിയ അന്വേഷണ റിപ്പോർട്ടാണ് മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് നയിച്ചതും. മന്ത്രി കായൽ കയ്യേറിയതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടെന്നുമാണ് കളക്ടർ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും തോമസ് ചാണ്ടിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു. UDF സർക്കാർ അന്നത്തെ ജില്ലാ കളക്ടറോട് കയ്യേറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടു. എന്നാൽ തോമസ് ചാണ്ടിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലാണ് അന്നത്തെ ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷെ ഇത്തവണ ആരോപണം ഉയർന്നപ്പോൾ TV അനുപമ IAS ആയിരുന്നു ആലപ്പുഴ ജില്ലാ കളക്ടറുടെ കസേരയിൽ. സംഭവത്തിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയാണ് TV അനുപമ മന്ത്രി കായൽ കയ്യേറിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. മലപ്പുറം പൊന്നാനി മാറഞ്ചേരി സ്വദേശിനിയായ അനുപമ സിവിൽ സർവീസ് പരീക്ഷയിൽ 4 റാങ്ക് നേടിയാണ് ആദ്യ വാർത്തകളിൽ ഇടം നേടിയത്. പിന്നീട് കോഴിക്കോട്, കാസർഗോഡ്, തലശ്ശേരി എന്നിവിടങ്ങളിൽ സബ് കളക്ടറായി സേവനം അനുഷ്ഠിച്ചു. ശേഷം 6 ട്രൈബൽ ഡെവലപ്മെന്റ് മിഷനിൽ സ്പെഷ്യൽ ഓഫീസറായും സാമൂഹിക നീതി വകുപ്പിൽ ഡയറക്ടർ പദവിയും വഹിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിരിക്കുമ്പോഴാണ് TV അനുപമയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും പൊതുജനം ശ്രദ്ധിക്കുന്നത്. മായം ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ വിപണിയിലിറക്കിയ നിറപറക്കെതിരെ കർശന നടപടി സ്വീകരിച്ചാണ് അന്ന് അനുപമ സ്റ്റാറായത്. ഫുഡ് സേഫ്റ്റി കമ്മീഷണറായിരുന്ന കാലത്ത് അമിതവില ഈടാക്കുന്നവർക്കെതിരെയും അനുപമ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചു. വൻ വ്യവസായ സംരംഭമായ നിറപറക്കെതിരെ നടപടി സ്വീകരിച്ചതിന് പിന്നാലെ ഉമ്മൻചാണ്ടി സർക്കാർ അനുപമയെ ഭക്ഷ്യവകുപ്പിൽ നിന്നും മാറ്റി. അനുപമയെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനെതിരെ അന്നത്തെ സർക്കാരിന് ഒട്ടേറെ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റ വിഷയത്തിൽ അന്വേഷണം നടത്താൻ അനുപമയെ സർക്കാർ ചുമതലപ്പെടുത്തിയത്. തോമസ് ചാണ്ടിയുടെ ഉടമസ്ഥയിലുള്ള ലേക്ക് പാലസ് റിസോർട്ട് മാർത്താണ്ഡം കായൽ കയ്യേറിയെന്ന് കളക്ടറുടെ അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് തോമസ് ചാണ്ടിക്കെതിരെ നിയമ നടപടിയടക്കം ശുപാർശ ചെയ്താണ് അനുപമ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. TV അനുപമയുടെ അന്വേഷണ റിപ്പോർട്ടാണ് സർക്കാരിനെയും തോമസ് ചാണ്ടിയും ഒരുപോലെ വെട്ടിലാക്കിയത്. കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി തോമസ് ചാണ്ടിക്കെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ജില്ലാ കളക്ടർ തോമസ് ചാണ്ടിക്ക് അനുകൂലമായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ സംഭവവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് TV അനുപമ എന്ന IAS ഓഫീസറുടെ കൃത്യനിർവഹണത്തിന് പ്രശംസ വർദ്ധിക്കുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.